പി എസ് സിയുടെ പരീക്ഷ അടക്കാൻ പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ജോലി സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഉണ്ടായിരുന്ന പ്രൈവറ്റ് ജോലി ഒഴിവാക്കി ലീവ് എടുത്ത് കഷ്ടപ്പെട്ട് പി എസ് സി പഠിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽ പല ആളുകളും പ്രായം കൂടിയവരാണ്, കല്യാണം കഴിഞ്ഞവരാണ്, സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുള്ളവരാണ്. കൂലിപ്പണിക്ക് പോയി കിട്ടിയിരുന്ന ദിവസ വരുമാനം ഒഴിവാക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ കുടുംബം കഴിഞ്ഞു പോകുന്നു. ഇപ്പോഴും ഒരുപാട് ഒരുപാട് പ്രതീക്ഷ വെച്ച് പി എസ് സി പഠിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലി സ്വന്തമാക്കാനുള്ള അതിയായ ആഗ്രഹത്തിന് വേണ്ടി. ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ കുറേ അധികം ആളുകൾ ഞങ്ങളെ വിളിച്ചിരുന്നു. അതിൽ ഒരാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാം. അനിയനി ഒരു പ്രൈവറ്റ് ജോലി ഉള്ളതുകൊണ്ട് അനിയൻ്റെ ശമ്പളത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. ചേട്ടന് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ഈ 2019 അവസാനം ആ ജോലി ഒഴിവാക്കി സർക്കാർ ജോലിക്ക് വേണ്ടി. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, പക്ഷേ ഭാര്യയ്ക്ക് ജോലിയില്ല. ആ ഒരു കുടുംബത്തിൽ അനിയന് മാത്രമാണ് ആകെ ജോലിയുള്ളത്. അനിയൻ്റെ വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ മൊത്തം ചിലവും കാര്യങ്ങളും ഒക്കെ. അനിയനാണെങ്കിൽ ചേട്ടൻ്റെ സർക്കാർ ജോലിക്ക് വേണ്ടി വളരെയധികം സപ്പോർട്ടുമാണ്. ചേട്ടൻ ഇരുന്ന് പഠിച്ചോളൂ, എനിക്ക് ജോലി ഉണ്ടല്ലോ എന്നാണ് ആ അനിയൻ പറയുന്നത്. പക്ഷേ ചേട്ടന് വല്ലാത്ത വിഷമം. കാരണം അനിയൻ്റെ ശമ്പളത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായി. പല നാട്ടുകാരും പിന്നെ കുറച്ച് ബന്ധുക്കളും ഒക്കെ ചോദിച്ചു തുടങ്ങി, രണ്ടാമത് നീ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ന കാര്യം. വീട്ടിലാണെങ്കിൽ ആ അടുത്ത് കുറേ സാമ്പത്തികമായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അങ്ങനെ ചേട്ടൻ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ എവിടെന്നോ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ച് കുറച്ച് നാൾ മുന്നേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു ചോദ്യവും ചോദിച്ചു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ പഴയ ജോലിക്ക് തന്നെ തിരിച്ചു പൊക്കോട്ടെ? കാരണം പരീക്ഷകളൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രശ്നമായി മാറുന്നു കുടുംബത്തിൽ. അപ്പോൾ എന്താണ് സാറിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാനാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരവസ്ഥയല്ല ആ ഒരു വീട്ടിൽ, അതുകൊണ്ട് തന്നെ ഇതിനെന്ത് മറുപടി ഞാൻ കൊടുക്കും? അങ്ങനെ ഞാൻ മറുപടി കൊടുത്തു, ഇത്രയും സപ്പോർട്ടുള്ള ഒരു അനിയനെയും കുടുംബത്തെയും എല്ലാവർക്കും കിട്ടണമെന്നില്ല, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ പരീക്ഷ കുറച്ച് നാൾക്കുള്ളിൽ എന്താണെങ്കിലും വരും, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. കുറച്ച് നാൾക്കുള്ളിൽ അനിയൻ്റെ ജോലിക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും ചേട്ടൻ ഈ സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ അനിയനും ആ കുടുംബവും കംപ്ലീറ്റ് സെക്യൂറാവും, അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുക എന്ന് പറഞ്ഞു കൊടുത്തു. ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നെനിക്കറിയാം. ഈ വീഡിയോ എത്ര പേര് കാണുന്നുണ്ട് എന്നെനിക്കറിയില്ല. എത്ര പേര് കാണുന്നുണ്ടെങ്കിലും ആ അനിയനോളം വരില്ല നിങ്ങളിൽ പലരും. ഇതുപോലെ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഒരുപാട് പേർ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു റിയൽ സ്റ്റോറി നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് സമയം കിട്ടുന്നുണ്ടാവാം. ആ സമയം പരമാവധി വിനിയോഗിക്കുക. കാരണം ഇപ്പോഴുള്ള നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ആവണമെന്നില്ല നാളെ. നാളെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറിക്കഴിയുമ്പോൾ ഒരു തോന്നൽ വരും, അന്ന് നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ അന്ന് നല്ലൊരു ജോലി വാങ്ങിയാൽ മതിയായിരുന്നു എന്ന്. ആ തോന്നൽ വരുന്നതിന് മുന്നേ തന്നെ ആ ജോലി വാങ്ങിക്കുക. നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മൾക്ക് ചുറ്റുമിരുന്ന് ഒരുപാട് പേർ പഠിക്കുന്നുണ്ട്, ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട് എന്ന വലിയൊരു പാഠം മനസ്സിലാക്കുക. അപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് മാത്രം ജോലി കിട്ടട്ടെ, കഷ്ടപ്പെടുന്നവർ മാത്രം വിജയിക്കട്ടെ, ആ ചേട്ടനും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.